നമസ്കാരം. അനിത പ്രതാപ് എന്ന മാധ്യമ പ്രവർത്തകയെ പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ശ്രീലങ്കൻ വിഷയങ്ങളിൽ ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഒരു പ്രശസ്തയായ മലയാളിയായ മാധ്യമ പ്രവർത്തകയാണ് അനിത പ്രതാപ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അവരെ കേട്ടിട്ടുള്ളത് LTTയുടെ തലവനായ പുലി പ്രഭാകരനെ ഇൻ്റർവ്യൂ ചെയ്ത അഭിമുഖം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ്. മാത്രമല്ല അവരുടെ പുസ്തകമായ ചോര ചിന്തിയ ദ്വീപ് എന്നത് വളരെ പ്രശസ്തി ആർജിച്ച ഒരു പുസ്തകം കൂടിയാണ്. ഏറ്റവും അധികം ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ തമിഴ് വംശജർ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ലോകത്തെ അറിയിച്ചു അനിത പ്രതാപ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സഫാരി എന്ന ചാനലിൽ അനിത പ്രതാപിന്റെ ഒരു എപ്പിസോഡുകൾ വരുന്നുണ്ട്. ചരിത്രമിന്നിലൂടെ എന്ന ഒരു പ്രശസ്തമായ പരിപാടിയിലൂടെ അവർ അനിത പ്രതാപ് സംസാരിക്കുന്നുണ്ട്. ഈ എപ്പിസോഡുകളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു അവർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ, ചില വിലയിരുത്തലുകൾ. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് അവർ പങ്കുവച്ച കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇന്നും രാഷ്ട്രീയത്തിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നടന്നിരിക്കുന്ന 6 സംസ്ഥാനങ്ങളിലെ 7 ഉപതെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ. കാരണം അന്ന് അവർ ഒരു മാധ്യമ പ്രവർത്തന ജീവിതം തുടങ്ങിയ സമയത്ത് ടെലിഗ്രാഫ് പത്രത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ആന്ധ്രാപ്രദേശിൽ കൃത്യമായും കോൺഗ്രസിന് മേൽക്കൈയുള്ള, കോൺഗ്രസ് മാത്രമേ ജയിക്കൂ, അതിപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഏത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണെങ്കിലും കോൺഗ്രസ് മാത്രം ജയിച്ചു പോന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. ആ ആന്ധ്രാപ്രദേശിലേക്ക് പെട്ടെന്നൊരു പൊടുന്നനെ പൊട്ടിമുളച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു തെലുങ്ക് ദേശം പാർട്ടി എന്ന TDP. നടനായിരുന്ന, പിന്നീട് വലിയ രാഷ്ട്രീയ പ്രവർത്തനായിരുന്ന NT രാമറാവു സ്ഥാപിച്ച TDP എന്ന പ്രസ്ഥാനം. അന്ന് അവർ ആ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നതിനിടയിൽ കൃത്യമായും പറയുന്നുണ്ട്, ഒരിക്കലും ആരും TDP എന്ന പാർട്ടിക്ക് ഒരു മാധ്യമങ്ങളും വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല. കാരണം തെലുങ്ക് ദേശം പാർട്ടി അപ്പോൾ ഉദയം ചെയ്ത, അല്ലെങ്കിൽ അപ്പോൾ പൊട്ടിമുളച്ച ഒന്നാണ്. അതും ആന്ധ്രാപ്രദേശിൽ കൃത്യമായും കോൺഗ്രസിന് മേൽക്കൈയുള്ള ഒരു സംസ്ഥാനത്ത് NT രാമറാവു വരുന്ന സ്ഥലങ്ങളിൽ, അദ്ദേഹം പ്രചരണം നടത്തുന്ന സ്ഥലങ്ങളിൽ ആളുകൾ കൂടുന്നുണ്ട് എങ്കിൽ പോലും അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണമല്ല, മറിച്ച് NT രാമറാവു എന്ന നടനെ കാണാൻ വേണ്ടി മാത്രമാണ് ജനങ്ങൾ കൂടുന്നത് എന്ന് മിക്ക മാധ്യമ പ്രവർത്തകർ ധരിച്ചു വെച്ചിരുന്നു. അങ്ങനെ തന്നെ അവർ അക്കാലത്ത് റിപ്പോർട്ടുകളും കൊടുത്തിരുന്നു. എല്ലാ പ്രശസ്ത ദേശീയ മാധ്യമങ്ങളും പറഞ്ഞു ഇവിടെ തീർച്ചയായും ആന്ധ്രാപ്രദേശല്ലേ, അവിടെ കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്ന നിലയ്ക്കായിരുന്നു തുടക്കം മുതൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ അനിത പ്രതാപ് എന്ന മാധ്യമ പ്രവർത്തക, അവർ കൃത്യമായി NTRനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ NT രാമറാവു പോകുന്ന എല്ലാ വഴികളിലുമായി ഗ്രാമാന്തരങ്ങൾ തോടും അത്രയധികം യാത്രകൾ ചെയ്ത്, പ്രത്യേകിച്ചും ഒരു പ്രത്യേകമായി സജ്ജീകരിച്ച രഥയാത്ര ഏറെ പ്രശസ്തമായിരുന്നു. ആ രഥയാത്രയ്ക്കൊപ്പം തന്നെ അനുഗമിച്ചുകൊണ്ട് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് നടത്തിയ മാധ്യമ പ്രവർത്തകയാണ് അനിത പ്രതാപ്. അന്ന് അവർ കൊടുത്ത റിപ്പോർട്ടുകൾ മാത്രം വേറിട്ട് നിന്നു. കാരണം അവർ പറഞ്ഞു ഒരിക്കലും ആന്ധ്രയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വികാരം അത് കോൺഗ്രസിന് ഒട്ടും അനുകൂലമല്ല, മറിച്ച് TDP എന്ന പാർട്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, മറ്റൊരു പത്രത്തിലും ഇങ്ങനെ ഒരു റിപ്പോർട്ടുകൾ വരുന്നില്ല, എല്ലാവരും പറയുന്നത് തെറ്റിപ്പോയാൽ കുഴപ്പമില്ല, നമ്മളും തെറ്റി എന്നേ ജനങ്ങൾ വിചാരിക്കും. പക്ഷേ എല്ലാവരും പറയുന്നത്, പ്രത്യേകിച്ചും മറ്റ് ഏറ്റവും വലിയ എതിരാളികളായ പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ശരിയായ ശേഷം ടെലിഗ്രാഫ് മാത്രം പറയുന്നത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, അത് അത്ര ഒരു അഭികാമ്യമായിരിക്കില്ല, പത്രത്തിൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കുമെന്ന നിലയ്ക്കൊക്കെ അന്ന് അവരുടെ മേലുദ്യോഗസ്ഥർ പോലും അവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായും അനിത പ്രതാപ് പറഞ്ഞു വെച്ചു, അല്ല, ആന്ധ്രയിൽ ഇത്തവണ ഒരു വലിയ അട്ടിമറിയുണ്ടാവും, അത് TDP എന്ന പാർട്ടിക്ക് കൃത്യമായും സാധിക്കും. കാരണം NTR എന്ന നേതാവ് ജനങ്ങളോട് സംവദിക്കുന്ന രീതി, ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പിന്തുണ, കയ്യടി, അതൊന്നും ഒരിക്കലും ഒരു സിനിമാ താരത്തിന് ലഭിക്കുന്ന കയ്യടിയല്ല, മറിച്ച് തങ്ങൾക്കൊരു മാറ്റം വേണം, ആ മാറ്റം TDP എന്ന പാർട്ടിയിലൂടെ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്കുണ്ട്. ആ രീതിയിലാണ് അവർ NTRനോട് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു അവർ നടത്തിയിരുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലസൂചന വരുന്നതിന് തൊട്ട് മുൻപ് അവർ റിപ്പോർട്ട് ചെയ്തു TDP വിജയിക്കും, TDP വലിയ അത്ഭുതം സൃഷ്ടിക്കും, 4-3 വോട്ട് ഷെയറോടുകൂടി TDP അവിടെ ഭരണത്തിലേറും എന്ന് പറഞ്ഞു. ഇത് വലിയ ഒരു വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. കാരണം മറ്റൊരു പത്രവും ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിംഗ് ചെയ്തിരുന്നില്ല. കാരണം അവരാരും തന്നെ കൃത്യമായും അവിടുത്തെ ഒരു രാഷ്ട്രീയ ഭൂമിക, അവിടുത്തെ സാധാരണക്കാരുടെ പൾസ് മനസ്സിലാക്കാൻ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നില്ല. മറിച്ച് ഈ അനിത പ്രതാപ് എന്ന റിപ്പോർട്ടർ മാത്രം, ആ മാധ്യമ പ്രവർത്തക മാത്രം അവർ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അത്രയും ദിവസങ്ങളിൽ അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്
ജനങ്ങളുടെ ഒരു വികാരം രാഷ്ട്രീയ പാർട്ടികളുടെയോ അണികളുടെയോ പ്രവർത്തകരുടെയോ എല്ലാം മറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന കൃത്യമായ പൾസ് മനസ്സിലാക്കിയ ശേഷമാണ് അവരത് റിപ്പോർട്ട് ചെയ്തത്. ഫലം വന്നപ്പോൾ ഏവരും ഞെട്ടി. കാരണം അനിത പ്രതാപിൻ്റെ റിപ്പോർട്ടിംഗ് വളരെ കൃത്യമായിരുന്നു. 4-3 വോട്ട് ഷെയറോടുകൂടി അവിടെ ടി ഡി പി അധികാരത്തിലെത്തി. NTRൻ്റെ ഒരു വലിയ താരോദയത്തിന് തന്നെ ആന്ധ്രാപ്രദേശ് സാക്ഷ്യം വഹിച്ചു. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ലഭിച്ച എക്കാലത്തെയും ചരിത്രപരമായ ഒരു തിരിച്ചടിയായിരുന്നു അന്ന് അവർക്ക് ആന്ധ്രാപ്രദേശിൽ ലഭിച്ചത്. ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളോ അണികളോ മാധ്യമ പ്രവർത്തകരോ അല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിക്കുന്നത്. മറിച്ച് ഒരു പത്രമോ അല്ലെങ്കിൽ ടി വിയോ കാണാത്ത ആളുകളായിരിക്കാം അവർ. ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളായിരിക്കാം. അവരെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കുള്ള മറുപടി അവർ നൽകുന്നത് കൃത്യമായും പോളിംഗ് ബൂത്തിൽ തന്നെയായിരിക്കും. കാരണം മാധ്യമങ്ങൾ പറയുന്നത്, ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾക്ക് അതിൽ സ്വാധീനമില്ല എന്നല്ല, തീർച്ചയായും സ്വാധീനമുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകളോ അണികളോ ആയിരിക്കില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം നമ്മുടെ ഉള്ളിലുണ്ട്, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന എല്ലാം ശരിയാണ്, അവരുടെ അവർ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണ് എന്നെപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോർ ആ രാഷ്ട്രീയ പാർട്ടിക്ക് പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. കോൺഗ്രസോ BJPയോ CPMമോ ആയിക്കോട്ടെ, തൻ്റെ പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ ഇതൊക്കെയാണ് എന്ന് കൃത്യമായ ആർജവത്തോടുകൂടി പറഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ജനങ്ങളായിരിക്കും എപ്പോഴും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം കണ്ടതും അതുതന്നെയാണ്. കാരണം കേരളം ഉൾപ്പെടെയുള്ള 7 ഉപതെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സമയത്ത് കൃത്യമായും ഓരോ മണ്ഡലത്തിലും ഏതൊക്കെ പാർട്ടികൾക്കാണോ തിരിച്ചടി ലഭിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് മാധ്യമങ്ങളൊന്നുമല്ല സ്വാധീനിക്കുന്നത്, മറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ തന്നെ. ഒരു പാർട്ടിക്കും തലച്ചോർ പണയം വയ്ക്കാത്ത ജനങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ സ്വാധീനിക്കുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ സ്വാധീനിക്കുന്നത്, അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഒരിക്കലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമുക്ക് കൂറുണ്ടാവാം, അതിനോട് ചായവുണ്ടാവാം, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ അന്ധമായി ആ പാർട്ടിയോട് ആ പാർട്ടി മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടവകാശം എന്ന ഒരു വലിയ ശക്തിക്ക് അതൊട്ടും തന്നെ ഭൂഷണമായിരിക്കില്ല. അതുതന്നെ ഇന്ന് രാജ്യത്തെ 7 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും കണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ത്രിപുര, പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ 3 സിറ്റിംഗ് സീറ്റുകളായിരുന്നു ഇതിൽ ഒരു അഭിമാന പോരാട്ടമായി ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ലീഡ് നില ഉയർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്, വിജയം ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായും അവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്താണോ അത് ജനങ്ങൾ തിരിച്ചു നൽകുന്ന ദിവസമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എന്ന് പറയുന്നത്. ഒട്ടും തന്നെ നമുക്ക് ജനങ്ങളെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായ PR വർക്കുകളുണ്ട്. PR കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെ ആയിരിക്കണം ജനങ്ങളോട് സംസാരിക്കുന്നത്, എങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് PR ഏജൻസികളായിരിക്കും. പക്ഷേ ഒരു PR ഏജൻസിയുമല്ല, മറിച്ച് ജനങ്ങളുടെ തീരുമാനമായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എന്ന കൃത്യമായ സന്ദേശം ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ നൽകിയിരിക്കുന്നു.